ബഹുമാന്യനായ അധ്യക്ഷൻ, വേദിയിൽ വളരെയേറെ പ്രശസ്തരായിട്ടുള്ള ഒട്ടേറെ വ്യക്തികളാണ് ഇരിക്കുന്നത്, വേദിയിലെ മുഴുവൻ ബഹുമാന്യരെ, സദസ്സിലും അതുപോലെ തന്നെ കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലവുമായി വിവിധ തലത്തിൽ ബന്ധപ്പെടുന്ന പ്രതിഭകളാണ് സദസ്യരായിട്ടും ഇവിടെയുള്ളത്. സദസ്സിലിരിക്കുന്ന ബഹുമാന്യരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയ സുഹൃത്തുക്കളെ, വളരെ നല്ല ഒരു കാര്യമാണ് സൗത്ത് ഇന്ത്യൻ സിനിമ അക്കാദമിയും വയലോപ്പള്ളി സംസ്കൃതി ഭവനും ചേർന്ന് നിർവഹിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസങ്ങളായി ഇവിടെ 60-ലേറെ ഹ്രസ്വചിത്രങ്ങൾ പ്രദർശിപ്പിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അതിൽ ഷോർട്ട് ഫിലിമുകളും അതുപോലെ തന്നെ ഡോക്യുമെൻ്ററി വിഭാഗത്തിൽപ്പെട്ട ഫിലിമുകളും ഉണ്ടായിരുന്നു എന്നാണ് കരുതുന്നത്. ഇതെല്ലാം തന്നെ വളരെ സ്വദേശമായി, സ്വദേശമെന്ന് പറയുമ്പോൾ കല സ്വദേശമാകണോ എന്ന് സംശയിക്കുന്നവരിപ്പോഴും ഉണ്ട്. കഴിഞ്ഞുപോയ ദശാബ്ദങ്ങളിൽ മാത്രമല്ല, നന്നായിട്ട് പറഞ്ഞാൽ, സമൂഹത്തോട് പ്രതിബദ്ധതയുണ്ടായാൽ അറിയാതെ എല്ലാ സാഹിത്യവും കലയും സ്വദേശമായിട്ട് മാറും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ മാറിയാലേ ഈ സമൂഹത്തിനകത്ത് ഗുണപരമായ മാറ്റങ്ങൾ സന്നിവേശിപ്പിക്കാൻ അവയ്ക്കൊക്കെ കഴിയുകയുള്ളൂ. കുഞ്ചൻ നമ്പ്യാരുടെ ഓട്ടം തുള്ളൽ രസകരമായിട്ട് ആസ്വദിക്കുമ്പോഴും കുറിക്കുകൊള്ളുന്ന വിമർശനങ്ങളിലൂടെ മനുഷ്യൻ്റെ മനസ്സിലെ വൃത്തികേടുകളെ പുറത്തു ചാടിക്കാൻ, ഒരു ചാട്ടുളി പ്രയോഗം നടത്താൻ അതിന് കഴിഞ്ഞു എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ ഇന്നത്തെ സമൂഹം അനുഭവിക്കുന്ന വിഹ്വലതകൾ, ജീർണതകൾ, ഗുണവശങ്ങൾ എല്ലാം പകർത്തിക്കാട്ടിയിട്ട് ജീർണതകളെ വെളിയിലേക്ക് ചാടിച്ച് കളയാനും വിഹ്വലതകൾക്ക് പരിഹാരം കാണാനും നല്ല അംശങ്ങൾ സമൂഹത്തിൽ സന്നിവേശിപ്പിക്കാനും കലാസാഹിത്യ രംഗത്തിന്, സാംസ്കാരിക രംഗത്തിന് സാധിക്കണം. അതുകൊണ്ടാണ് സ്വദേശമായിട്ട് ചെയ്യാൻ കഴിയുന്നു, കഴിയണം എന്ന് ഞങ്ങളെപ്പോലുള്ളവരെല്ലാം ആഗ്രഹിക്കുന്നത്. ഇവിടെ നടക്കുന്ന ഈ പരിപാടിയും ആ അർത്ഥത്തിൽ കേരളത്തിൻ്റെ സാംസ്കാരിക മേഖലക്കൊരു മുതൽക്കൂട്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ളൊരു ദിവസമാണ്. ഒന്ന്, പ്രദീപ് എന്നെ വന്ന് വിളിക്കുമ്പോൾ എനിക്ക് ഉറപ്പായിട്ടും അറിയാം പ്രദീപും കൂട്ടരുമെല്ലാം സംഘടിപ്പിക്കുന്നത് വളരെ വളരെ സമൂഹത്തിന് ഉപകരിക്കുന്ന, സന്ദേശമുള്ള ഒരു പരിപാടിയായിരിക്കും എന്ന്. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ബാലാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ബാലാവകാശ കമ്മീഷൻ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് കമ്മീഷൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഒരു വലിയ ബോധവൽക്കരണ പരിപാടി തന്നെ സംഘടിപ്പിച്ചു വരികയാണ് കേരളത്തിൽ. വലിയ ഒരു റിസൾട്ടാണ് അതിന്. കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് കാര്യങ്ങൾ സന്നിവേശിപ്പിക്കാൻ, അവരെ ധീരരായിട്ട് മാറ്റാൻ, സമൂഹത്തെക്കുറിച്ച് അവരെ പഠിപ്പിക്കാൻ വലിയ അളവോളം സഹായിക്കുന്നൊരു പരിപാടിയാണ് നടപ്പിലാക്കുന്നത്. അപ്പം അതുപോലെ നമുക്ക് ഇടപെടാനിരിക്കുന്ന മേഖലകൾ വളരെ വലുതാണ്. ഇവിടെ വന്നപ്പോൾ ശ്രീ മുരുകൻ കാട്ടാക്കട എന്നോട് പറഞ്ഞു, നമുക്ക് ആരോഗ്യരംഗത്തും മറ്റും ചെയ്യുന്ന കാര്യങ്ങൾ ഒരു കലാസാഹിത്യ മേഖലയുടെ പിൻബലത്തോടുകൂടി നമുക്കൊന്ന് പരിപോഷിപ്പിച്ചെടുക്കണം. അതിൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളും ഒക്കെ ആവശ്യമാണ്. ചില പരിപാടികൾ പ്രചരണത്തിനായിട്ട് ആസൂത്രണം ചെയ്യാൻ സാധിക്കും. ചെറിയ തോതിൽ നടക്കുന്നുണ്ട്, പക്ഷേ ഇപ്പോഴും നമ്മൾ ആ മേഖലയിൽ പുറകിലാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കുറേ കൂടി ചെയ്യാൻ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കൃത്യാന്തര ബാഹുല്യത്തിനിടയിൽ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പൊക്കെ ആകുമ്പോൾ ദൈനംദിനം ഓരോ അനുഭവങ്ങളാണ്, ഓരോ പ്രശ്നങ്ങളാണ്. കണ്ണൊന്ന് ചിമ്മിപ്പോയാൽ നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോകുന്ന ഒട്ടേറെ പ്രശ്നങ്ങളാണ് വന്നു ചേരുക. അതുകൊണ്ട് സദാ ജാഗരൂകരായി ഇരിക്കുക എന്നുള്ളതാണ് നമ്മിൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്വം. അതിനിടയിൽ ആലോചിച്ചുറപ്പിച്ച ഒരുപാട് കാര്യങ്ങളിൽ ചിലത് ചെയ്യാൻ സമയം കിട്ടാതെ വരുന്നു, ചിലതിൽ മനസ്സ് കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരുന്നു. വെളിയിൽ നിന്നുള്ള സപ്പോർട്ടുകളാണ് നമ്മെ കുറേയും കൂടി ഊർജ്ജസ്വലരാക്കി മാറ്റുന്നത്. ശ്രീ മുരുകൻ പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. അക്കാര്യത്തിൽ നമുക്കൊരുപാട് ചെയ്യാനുണ്ട്. ചെയ്യാനൊന്നുമില്ലാഞ്ഞിട്ട് അനങ്ങാതിരിക്കേണ്ട ഒരു കാര്യവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ചെയ്യാനുള്ളതേ ഉള്ളൂ. ഈ സമൂഹത്തിൽ എത്രത്തോളം നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ സാധിക്കും, അതാണ് പരിശോധിക്കേണ്ടത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന സന്തോഷം എനിക്കുണ്ട്. അതോടൊപ്പം മറ്റൊരു സന്തോഷം കൂടി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഇന്ന്
ഒരു അപൂർവമായിട്ടുള്ള ഒരു അനുഭവം ഞങ്ങൾ നേരത്തെ തയ്യാറാക്കിയ ഒരു വിഷയത്തിലാണെങ്കിലും ഉണ്ടായി. അതായത് ഒരു പെൺകുട്ടിയുടെ ജീവിതകഥ. അവൾ മൈ സ്റ്റോറി ഈസ് യുവർ സ്റ്റോറി എന്ന പേരിൽ ഒരു ഡോക്യുമെൻ്ററി ആയിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പ്രശസ്ത സംവിധായിക ലീന മണിമേഖല ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ടീച്ചർ, ഈ നിർഭയ ഹോമിൽ ഒരു കുട്ടിയുടെ ജീവിതം എനിക്കൊരു ഡോക്യുമെൻ്ററി ആക്കാൻ ആഗ്രഹമുണ്ട്. സ്വന്തം ജീവിതത്തിലെ ഏറ്റവും വലിയ തിക്താനുഭവം, അവളുടെ സ്വന്തം പിതാവിനാൽ ഉപദ്രവിക്കപ്പെട്ട, പിന്നീട് ആ പിതാവ് തന്നെ നിരവധി പേർക്ക് അവളെ അവളുടെ ശരീരം കുഞ്ഞു ശരീരം വിറ്റ, നമുക്കൊരു പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ പറയാൻ താല്പര്യമില്ലാത്ത എങ്കിലും സംഭവിച്ചിട്ടുള്ള യാഥാർത്ഥ്യം. ആ കുട്ടി നിർഭയ ഹോമിൽ സംരക്ഷിക്കപ്പെട്ടു, പഠിച്ചു, വളർന്നു. അവൾ അഡ്വക്കേറ്റായിട്ട് വക്കീലായി മാറി ഇപ്പോൾ സന്നദ്ധെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. വളരെ ധീരയായിട്ടുള്ളൊരു പെൺകുട്ടി. അവളോട് എനിക്കൊരു വ്യക്തിപരമായിട്ടുള്ള കുറച്ചും കൂടി അടുപ്പം കൂടി ഉണ്ട്. എൻ്റെ നാട്ടിലാണ് അത് സംഭവിച്ചത്. ഞാനന്ന് മഹിള അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ്. ഞാനും കൂടി ഇടപെട്ടിട്ടാണ് ആ കുഞ്ഞിനെ മോചിപ്പിച്ചത്. ഭയന്ന് വിറച്ചിരിക്കുന്ന പാവപ്പെട്ട കുടുംബത്തെ, ഉമ്മയെയും മറ്റു മൂന്ന് കുഞ്ഞുങ്ങളെയും, ഇവൾക്കന്ന് 11 വയസ്സേ ഉള്ളൂ, അതിൻ്റെ ചോടയുള്ള കുഞ്ഞുങ്ങളാണ് ബാക്കിയെല്ലാം. ഒരു തരത്തിലും നിവർന്നു നിന്ന് പറയാൻ ആർജവുമില്ലാത്തൊരു പാവം സ്ത്രീയാണ് ഉമ്മ. എന്നിട്ടും അസഹനീയമായൊരു നിമിഷത്തിൽ ആ ഉമ്മ പൊട്ടിപ്പോയി. അവർ തൊട്ടടുത്തുള്ള മഹിള അസോസിയേഷൻ്റെ പ്രവർത്തകയോട് എന്തോ അരുതാത്തത് സംഭവിക്കുന്നു, എന്താണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നെ വിളിച്ചു. ഞാൻ ഉടനെ തന്നെ കുട്ടിയിൽ നിന്ന് വിവരങ്ങൾ തിരക്കാൻ ആവശ്യപ്പെട്ടു. ഒരു സപ്പോർട്ട് നമ്മൾ വെളിയിൽ നിന്ന് കൊടുത്തപ്പോൾ സപ്പോർട്ട് കിട്ടുമെന്ന് പ്രതീക്ഷയില്ലാതിരുന്ന ആ കുടുംബം ഭയങ്കര ആശ്വാസത്തോടുകൂടി ആ കാര്യം തുറന്നു പറഞ്ഞു. അയാളെ അറസ്റ്റ് ചെയ്തു. 12 കൂട്ടുപ്രതികളെയും അറസ്റ്റ് ചെയ്തു. 24 മണിക്കൂറിനുള്ളിൽ ആ കേസ് രജിസ്റ്റർ ചെയ്ത് മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്ത മാതൃകാപരമായിട്ടൊരു സംഭവമായിരുന്നു അത്. അവരെല്ലാം ശിക്ഷിച്ചു. ആ കുട്ടിക്ക് ഞങ്ങൾ നല്ല ധൈര്യം കൊടുത്തു. അവളിപ്പോൾ പഠിച്ച് പാസ്സായി. അവളാണ് അവളുടെ പേര് വെച്ച് അവളെ അഭിനയിപ്പിച്ചു കൊണ്ടൊരു സിനിമ എടുക്കുന്ന കാര്യം, ഒരു ഡോക്യുമെൻ്ററി എടുക്കുന്ന കാര്യം പറഞ്ഞത്. എനിക്ക് ശരിക്കും പേടിയായി. മിനിസ്റ്റർ എന്ന നിലയിൽ ഏതറ്റം വരെ പോകാം എനിക്ക്? നിയമപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുമോ? എൻ്റെ ഉള്ളിനുള്ളിലൊരാഗ്രഹമുണ്ട്. അത് മഹിള അസോസിയേഷൻ്റെ പ്രവർത്തകയായാലും വിമനൻ ചിൽഡ്രൻ വകുപ്പ് മന്ത്രിയായാലും മനസ്സിലെപ്പോഴും തോന്നുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അതായത് ആക്രമിക്കപ്പെട്ട പെൺകുട്ടികൾ ഏതെങ്കിലും സ്ഥലപ്പേരിൽ അറിയപ്പെടുക, സൂര്യനിലെ പെൺകുട്ടി അല്ലെങ്കിൽ വിദുര പെൺകുട്ടി, ആ കുട്ടികൾക്ക് പേരില്ല. പിന്നെ അവർ വെളിയിൽ വരാൻ പാടില്ല, അവർക്ക് സ്വന്തമായിട്ടൊരു അഡ്രസ്സ് ഇല്ല. ആക്രമിച്ച അക്രമികളോ അവർ ഈ സമൂഹത്തിൽ സ്വന്തം പേരിൽ വിലസി നടക്കുന്നു. ഇതൊന്നൊരു വിരോധാഭാസമാണ്. ആക്രമിക്കപ്പെട്ട കുട്ടിയാണോ നാണിക്കപ്പെടേണ്ടത്? ആക്രമിച്ച ആളെ കാണുമ്പോഴാണോ സമൂഹത്തിന് ലജ്ജ തോന്നേണ്ടത്? ഇതെങ്ങനെ ഈ ഒരു പുറന്തോട്, ഇങ്ങനെയുള്ള ചിന്തയുടെ പുറന്തോട് പൊട്ടിക്കും? ആരാണ് ബോൾഡുമായിട്ട്, അതെ ഞാനാണ്, എന്നെയാണ് ആക്രമിച്ചത്? പക്ഷേ ഞാൻ ആക്രമം പേര് നടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് പണ്ട് സുഗതകുമാരി ടീച്ചർ പറഞ്ഞതുപോലെ ഒരു പേപ്പട്ടി കടിച്ചതായിട്ടേ ഞാൻ ഓർമ്മിക്കുന്നുള്ളൂ. അതെല്ലാം ഹീൽ ചെയ്ത് പോയിരിക്കുന്നു. ഞാൻ നിങ്ങളെല്ലാം പോലെയുള്ളൊരു മനുഷ്യനാണ്. ഞാൻ ഈ സമൂഹത്തിൽ ജീവിക്കും എന്ന് പറഞ്ഞ് ശേഷിക്കുന്ന ജീവിതത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ നുറുങ്ങുകൾ പങ്കുവെക്കാൻ വിധിക്കപ്പെട്ട ഒരു കുടുംബമായിട്ട് അതിനെ മാറ്റണ്ടേ? ഞാനതിൻ്റെ നിയമവശങ്ങളിൽ ആലോചിച്ച് കുഴപ്പമില്ല. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇതിന് മുഖ്യമന്ത്രിയുടെ പെർമിഷൻ എടുക്കാൻ വേണ്ടി ഞങ്ങൾ പോയി. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു വ്യത്യസ്തനായിട്ടുള്ള മനുഷ്യൻ തന്നെയാണ്. അദ്ദേഹത്തിന് എല്ലാ കാര്യത്തിലും പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാവും. ഒന്നുകിൽ ഏസ് അല്ലെങ്കിൽ നോ. ഏയ് ഇത് പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ആലോചിക്കേണ്ടതില്ല. ഇപ്പം എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും എപ്പോഴും ചെന്ന് ചോദിക്കുമ്പോൾ ധാരണയുണ്ടാവണമെന്നില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങളിലൊരു അഭിപ്രായമുണ്ട്. ഇത് ചെന്ന് ചോദിച്ചപ്പോൾ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു, തീർച്ചയായും അത് നമുക്ക് സമ്മതിക്കാവുന്നതാണ്. അവൾക്ക് ഈ സമൂഹത്തിലേക്ക് കടന്നു വരാൻ താല്പര്യമുണ്ട്. ഞാനാണെന്ന് പറയാൻ, അന്തസ്സോടെ പറയാനുള്ള അവകാശമുണ്ട് ഒരു പൗരൻ എന്നുള്ള നിലയിൽ. അതുകൊണ്ട് അത് നമുക്ക് നടത്താം. അങ്ങനെ ആ സിനിമ പൂർത്തിയായി. ഇന്നതിൻ്റെ പ്രിവ്യൂ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. ഒരുപാട് രംഗങ്ങളിൽ അത് ഏറ്റവും നല്ല രീതിയിൽ സംവിധാനവും കാര്യങ്ങളൊക്കെ വന്നതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അവളവളുടെ വികാരങ്ങൾ, അവളവളുടെ കുടുംബവും ഒരു വിങ്ങലോടെയല്ലാതെ നമുക്കത് കേൾക്കാൻ സാധിക്കില്ല. അവൾ പങ്കുവച്ചിരിക്കുന്നു. എന്തുകൊണ്ട് ആദ്യം ഒരു തവണ ദ്രോഹിച്ചപ്പോൾ പറഞ്ഞില്ല?
സമൂഹം ചോദിക്കുന്ന ചോദ്യമാണ്. അവൾ പറഞ്ഞു, ഞാൻ ചെറിയ കുട്ടിയാണ്, പേടിയായിരുന്നു. നീ ആരോടെങ്കിലും പറഞ്ഞാൽ നിൻ്റെ മുന്നിലിട്ട് ഇളയ രണ്ട് പിള്ളേരെയും വെട്ടിക്കൊന്നിട്ട് നിൻ്റെ ഉമ്മാനെയും കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകും എന്നാണ്. ഉമ്മയെ കൊല്ലുക എന്നുള്ളത് ആ പ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് ചിന്തിക്കാവുന്നതിലപ്പുറമാണ്. പേടി, ചരണ്ട്, പറയാനും വയ്യ, സഹിക്കാനും പറ്റുന്നില്ല. അതിൻ്റെ ഒരു വിങ്ങൽ മുഴുവൻ ആ കുട്ടി ഈ ഡോക്യുമെൻ്ററിയിൽ അവളുടെ വർത്തമാനത്തിലൂടെ പകർത്തി കാണിച്ചപ്പോൾ വല്ലാതെ കണ്ണ് നിറഞ്ഞുപോയി കാണുന്നവർക്കെല്ലാം. പക്ഷെ അവസാനം അവർ പറഞ്ഞു, ഞാനതങ്ങനെ മറച്ചു വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല, എനിക്ക് ജീവിക്കണം. ഒരു ഘട്ടത്തിൽ അവൾ എന്നോട് പറഞ്ഞു, എൽ എൽ ബി കഴിഞ്ഞപ്പോൾ നിർഭയ ഹോമിൽ നിന്ന്, മോൾക്ക് ആരാവാനാണ് ആഗ്രഹം? അവൾ ആദ്യം പറഞ്ഞു, എനിക്കൊരു ജഡ്ജി ആവണം. അതെന്താ ജഡ്ജി ആവുന്നത്? ഇമാതിരി തോന്നിയാസികളെയൊക്കെ ശിക്ഷിക്കാൻ കഴിയുമല്ലോ. അവൾക്കിപ്പോൾ പക്വത വന്നിട്ടുണ്ട്. പിന്നീട് അവസരത്തിൽ കണ്ടപ്പോൾ പറഞ്ഞു, ടീച്ചർ ഞാനൊന്ന് മാറ്റി ചിന്തിച്ചാലോ. എന്തി? ജഡ്ജി ആകുമ്പം ഒരു പ്രത്യേക മേഖലയിൽ ഒതുങ്ങി നിൽക്കണം. ഞാനൊന്ന് ഐ എ എസിന് പ്രിപ്പയർ ചെയ്താലോ? സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലും പോയിട്ട് എനിക്ക് വർക്ക് ചെയ്യാമല്ലോ സ്വതന്ത്രമായിട്ട്. ഞാൻ പറഞ്ഞു, മോളെ അതായിരിക്കും ചിലപ്പോൾ കുറച്ചും കൂടി അഭികാമ്യം, നീ പരിശ്രമിക്കണം. അവിടെ എൻ്റെ കഥ നിങ്ങളുടെയും കഥയാണ്. എനിക്കുണ്ടായിട്ടുള്ള അനുഭവം ഈ സമൂഹത്തിൽ മറ്റൊരു പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ പറയണം, പറഞ്ഞാൽ നമ്മെ സപ്പോർട്ട് ചെയ്യാൻ പിന്നിൽ കുറേ പേരുണ്ട്, ഈ സാധ്യതകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞൊരു ധൈര്യം കൊടുക്കുമ്പോൾ അതൊരു അപൂർവ സംഭവമായിട്ട് മാറുന്നു. ആക്രമിക്കപ്പെട്ട പെൺകുട്ടി പച്ചയായിട്ട് അവൾ തന്നെ ഞാൻ ആക്രമിക്കപ്പെട്ടു എന്നും, എന്നാൽ ഞാനതിനെ അതിജീവിച്ചുവെന്നും, നിങ്ങൾ ഓരോരുത്തരും അതിനെ അതിജീവിക്കണമെന്നും പറയുമ്പോൾ ഒരു വലിയ സന്ദേശം ഈ സമൂഹത്തിന് നൽകുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പരിപാടികളൊക്കെ ഇത്തിരി സ്വദേശമായിട്ട് മാറണം. ഇവിടെ വന്നിട്ടുള്ള പല ഷോർട്ട് ഫിലിമുകളിലും ഉജ്ജ്വലമായ സന്ദേശമുണ്ടാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ക്ഷമിക്കണം, അതൊന്നും കാണാതെ പറയാൻ എനിക്ക് പറ്റാത്തത് കൊണ്ടാണ്, കാണാൻ മാത്രം സമയവും കിട്ടാത്തത് കൊണ്ടാണ്. അത് ഏതായാലും വളരെ നന്നായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ ഷാജിയൻ കരുണിനെ പോലുള്ളവരുടെ കയ്യിൽ കിട്ടേണ്ട ഉത്തരവാദിത്തം കിട്ടിയപ്പോൾ ഞാൻ പറയുമായിരുന്നു, ഇത്തിരി വൈകിപ്പോയോ താങ്കൾക്ക് ഈ ഉത്തരവാദിത്തം ലഭ്യമാകാൻ. ഒരുപാട് ആശയം, ഇത്തിരി പണത്തിൻ്റെ കുറവുണ്ടെന്നാണ് പറഞ്ഞത്. അത് നന്നായിട്ടുണ്ട്, അത് കേരളത്തിലെ ഗവൺമെൻറ്റിനുണ്ട്. വലിയ പ്രളയവും ഓഖിയും ഇതെല്ലാം വന്ന സമയത്ത് നമുക്ക് അതിജീവിക്കേണ്ടതായിട്ട് വന്നു. നമ്മുടെ കയ്യിൽ കാശൊന്നും ഇല്ല, വളരെ കുറവാണ്. പക്ഷെ പണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യവും രണ്ടാമത്തതായി വെക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ നടക്കും, നമ്മളെല്ലാവരും ഒരുമിച്ച് വിചാരിച്ച ഗവൺമെൻറ്റും എല്ലാവരും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന പ്രതീക്ഷയുണ്ട്. ഇത്തരമൊരു അവാർഡ് നിശ, ഒരുപാട് ആളുകൾക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട് ഇവിടെ. അവരെയും ഞാൻ ഓരോരുത്തരെ പേരെടുത്ത് പറയുന്നില്ല. ഇവിടെ മൂന്ന് പെൺകുട്ടികളുണ്ട് ധീരരായിട്ടുള്ള, ഷെർഗി, ഷെനികി, ഷെർജി. അവരുടെ പേരെനിക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അക്ഷരം മാറിപ്പോകും. ഇ വി ജിയുടെ പ്രിയപ്പെട്ട മക്കൾ, ഉയരെ കണ്ടപ്പോൾ എനിക്ക് അവരോട് വലിയ സന്തോഷം തോന്നി. ഞാൻ എല്ലാവരുടെയും പറഞ്ഞു, ഞാനൊരു സിനിമാ നിരൂപണം എന്നുള്ള നിലയിൽ ഫേസ്ബുക്കിൽ കുറിച്ച് പോയ ഒന്നാണ്. കാരണം നമുക്കതിനൊന്നുമില്ല, എഴുതാനുള്ള പാഠമൊന്നുമില്ല, കണ്ടിട്ടുള്ള അനുഭവം എനിക്ക് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. അത് ഒരു പ്രതികരണമായിട്ട് കൊടുത്തു, എങ്ങനെ ആസിഡ് അറ്റാക്ക് നിന്നൊരു പെൺകുട്ടി അതിജീവിച്ചു വന്നതിൻ്റെ. അവരുടെ മൂന്ന് പെൺകുട്ടികളുടെ ആദ്യത്തെ സംരംഭം തന്നെ എല്ലാവരും അംഗീകരിച്ച പാർവതിയുടെ ആക്ഷനും എല്ലാം കൂടി ആയപ്പോൾ അതൊരു വലിയ സംഭവമായിട്ട് മാറി എന്നുള്ളതാണ്. പി വി ജിയുടെ ഞാൻ പറഞ്ഞു, താങ്കൾ അനുഗ്രഹീതനാണ്, നല്ല കരുത്തുറ്റ മൂന്ന് മക്കളെ കിട്ടിയല്ലോ. അപ്പോൾ അടുത്തതിലേക്ക് പോകണം, അടുത്ത ഒരു നല്ല തീം, തിരക്ക് കൂട്ടണ്ട, വളരെ പതുക്കെ മതി എന്നാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് മുത്തുകൾ നമ്മുടെ ഇടയിലുണ്ട്. അവാർഡ് നിശകൾ പലപ്പോഴും അത്തരം ആളുകൾക്കുള്ള പ്രോത്സാഹനമാകുന്നു എന്നുള്ളത് തർക്കമറ്റ വിഷയമാണ്. അതുകൊണ്ട് സൗത്ത് ഇന്ത്യൻ സിനിമ ടെലിവിഷൻ അക്കാദമി, അതുപോലെ വയലോപ്പള്ളി സംസ്കൃതി ഭവൻ്റെ പ്രവർത്തനവും ഇപ്പോൾ പഴയതിനേക്കാൾ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട്. ഗീത ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞു, ഒരുപാട് മാറ്റം, ഒരു വലിയ മാറ്റം നമ്മൾ കാണുന്നു അതിൻ്റെ പ്രവർത്തനങ്ങളിലും. എല്ലാവർക്കും പണമാണൊരു വിഷയം, വിചാരിച്ചിടത്തേക്ക് അത്രത്തോളം ചെയ്യാൻ കഴിയാത്തതിൻ്റെ. അതൊഴിവാക്കിയാൽ വളരെ നല്ല പ്രവർത്തനമാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൗഢഗംഭീരമായിട്ടുള്ള സദസ്സ്, അതിൻ്റെ മുമ്പാകെ കുറച്ചു നേരം നിൽക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഈ അവാർഡ് നിശയിലും മുഴുവൻ സമയം ഇരിക്കാൻ കഴിയുന്നില്ല, കാരണം 6:30 ഒരു മീറ്റിംഗ് എന്നെയും കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് പോവാതിരിക്കാൻ വയ്യ. ഓരോ അവാർഡ് ജേതാവിനും ഓരോരുത്തർക്കും എൻ്റെ പ്രത്യേക അഭിനന്ദനം ഞാൻ അറിയിക്കുകയാണ് ഇവിടെ. ഇതോടൊപ്പം തന്നെ സംഘാടകർക്കും ഏറ്റവും വലിയ അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് എന്നെ ഇവിടെ ക്ഷണിച്ചതിന് പ്രദീപനും, അതുപോലെ ഡോക്ടർ പ്രദീപ്, ഞാൻ പറയുമായിരുന്നു, ഒരു അപാരമായിട്ടുള്ള
പാഠവൻ തന്നെയാണ് ഓർമ്മിക്കാനും പറയാനും പ്രദീപിനുള്ളത്. ജസ് പ്രദീപിന് പ്രദീപിൻ്റെ പ്രതിഭയെ പൂർണ്ണമായും ചൂഷണം ചെയ്യാൻ നമുക്ക് സാധിക്കണം. പ്രദീപ് അതിന് ഒരുക്കമാണ്. എല്ലാവരെയും ഞാൻ പറയുന്നില്ല, വേദിയിൽ എല്ലാവരും ഒരേപോലെ പ്രധാനപ്പെട്ടവരാണ്. അവരെല്ലാം ഒരുമിച്ച് ചേർന്ന് കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂമികയിലുണ്ടാക്കുന്ന ഈ വലിയ മാറ്റത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ഇവരെയെല്ലാം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.